നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 12,500 PSC ബുള്ളറ്റിൻ ജി കെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് ഇന്ന് ഭാഗം 59. ഇതിനു മുന്നെയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഇവരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അയ്യായിരത്തി 205 മുതലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൈവഴികൾ ഉള്ള നദി ഏതാണ്? അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൈവഴികൾ ഉള്ള നദി ഏതാണ്? ആമസോൺ ആണ്. ആമസോൺ. തൂവലിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി? തൂവലിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷിയാണ് പെൻഗ്വിൻ. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള കേരളത്തിലെ സ്ഥലം ഏതാണ്? ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള കേരളത്തിലെ സ്ഥലമാണ് പെരുവണ്ണാമൂഴി. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. സമാധാന നൊബേൽ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിതയായ ബെർത്ത വോൺ സട്ട്നർ ഏത് രാജ്യക്കാരിയായിരുന്നു? സ്വീഡൻകാരിയായിരുന്നു ബെർത്ത വോൺ സട്ട്നർ. ദേശീയ പതാകയുടെ ഇന്നത്തെ രൂപം അംഗീകരിച്ച തീയതി 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ദേശീയ പതാകയുടെ ഇന്നത്തെ രൂപം അംഗീകരിച്ചത്. തിരുവിതാംകൂർ ഈഴവസഭയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു തിരുവിതാംകൂർ ഈഴവസഭയുടെ സ്ഥാപകൻ. പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യമാണ് സ്വീഡൻ. പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം സ്വീഡൻ ആയിരുന്നു. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ നേതാവാണ് മഹാത്മാഗാന്ധി. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ നേതാവ് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇരട്ട സഹോദരന്മാർ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായ ലോകത്തിലെ ആദ്യ രാജ്യമാണ് പോളണ്ട്. ഇരട്ട സഹോദരന്മാർ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? പോളണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അൺഅക്കാഡമിയെ പറ്റി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്, അൺഅക്കാഡമി ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ കയറി അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫ്രീ കോഴ്സസ്, സ്പെഷ്യൽ ക്ലാസ്സസ്, പ്ലസ് കോഴ്സസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് കോഴ്സസ് അൺഅക്കാഡമിയിലുണ്ട്. നമ്മുടെ കേരള PSC, SSC, ബാങ്കിങ് മുതലായ എല്ലാ കോഴ്സസും അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്ത് കോഴ്സ് കേരള PSC സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ്, ഫ്രീ, സ്പെഷ്യൽ എന്ന 3 കോഴ്സസ് ഉണ്ട്. അതിൽ സ്പെഷ്യൽ ക്ലാസ്സസ് തികച്ചും ഫ്രീ ആണ്. ഓക്കെ, കൂടാതെ അൺഅക്കാഡമിയിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ, അതായത് പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്, വളരെയധികം നല്ല മികച്ച എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് പേ ചെയ്യണമെങ്കിൽ, പെയ്ഡ് ആയിട്ട് ആ ക്ലാസ് വാങ്ങണമെങ്കിൽ ഞങ്ങളുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അത് കഴിച്ചിട്ടുള്ള എമൗണ്ട് കൊടുത്താൽ മതി. നമ്പർ 1 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്യൂ, നല്ലൊരു ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള സസ്യങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള സസ്യങ്ങൾ ജിംനോസ്പേംസ് ആണ്. ജിംനോസ്പേംസ്. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റാണ് നൈക്ക് അപ്പാച്ചെ. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? നൈക്ക് അപ്പാച്ചെയാണ്. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴം. അപ്പോൾ വ്യാഴത്തിലാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്, വ്യാഴത്തിൽ. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം, നോട്ട് ചെയ്ത് വെക്കുക. കണ്ണീരും കിനാവും, VT ഭട്ടതിരിപ്പാട്. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ്. തടാകങ്ങളുടെ നഗരം ഏതാണ്? ഉദയ്പൂരാണ്. തലൈമാന്നാർ എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. തലൈമാന്നാർ ശ്രീലങ്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തലൈമാന്നാർ എവിടെയാണ്? ശ്രീലങ്ക.
യൂറോപ്പിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂറിച്ച് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡിലാണ് യൂറോപ്പിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂറിച്ച്. അടുത്ത ചോദ്യം, ഡൽഹി സുൽത്താനേറ്റിന്റെ അന്ത്യം കുറിച്ച യുദ്ധം, ഒന്നാം പാനിപ്പട്ട് യുദ്ധമാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ അന്ത്യം കുറിച്ച യുദ്ധം. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526 ഏപ്രിൽ 21 ഏപ്രിൽ 21 ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത്. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് പട്ടം താണുപിള്ള. എവിടെയൊക്കെയാണ്? തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം. ഓക്കെ, അടുത്ത ചോദ്യം, രാമാനുജൻ എന്തിൻ്റെ വ്യാഖ്യാതാവായിരുന്നു? വിശിഷ്ടാദ്വൈതം. അപ്പോൾ വിശിഷ്ടാദ്വൈതത്തിൻ്റെ വ്യാഖ്യാതാവായിരുന്നു രാമാനുജൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? കന്യാകുമാരി, വാരണാസി. കന്യാകുമാരി, വാരണാസി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ് ദിഗ്ബോയി. ലോകസഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സഭ സമ്മേളിക്കുന്നത് വരെ തുടരുന്നത് ആരാണ്? സ്പീക്കറാണ്. അപ്പൊ ലോകസഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സഭ സമ്മേളിക്കുന്നത് വരെ തുടരുന്നത് സ്പീക്കറാണ്. ആരുടെ ഭാര്യയാണ് മേരി ടോഡ്? മേരി ടോഡ് ആരുടെ ഭാര്യയാണ്? എബ്രഹാം ലിങ്കന്റെ ഭാര്യയാണ്. ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നത് അഥർവവേദമാണ്. ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നത് അഥർവവേദമാണ്. ദേശീയ ജലപാത മൂന്ന് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കൊല്ലം, കോട്ടപ്പുറം, ഇപ്പോൾ കൊല്ലം, കോഴിക്കോട്. അടുത്ത ചോദ്യം, സസ്തനികളല്ലാത്ത ജന്തുക്കളിൽ ഏറ്റവും വലിപ്പം കൂടിയത് മുതലയാണ്, ഉരഗമാണ് മുതല. ദേശീയ ബഹുമതി നേടിയ ആദ്യത്തെ മലയാള ചിത്രം ഏതാണ്? നീലക്കുയിലാണ്, നീലക്കുയിൽ. ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം. ഏത് നേതാവുമായിട്ടാണ് കോൺഗ്രസ് പൂന സന്ധിയിൽ ഏർപ്പെട്ടത്? BR അംബേദ്കറുമായിട്ടാണ് കോൺഗ്രസ് പൂന സന്ധിയിൽ ഏർപ്പെട്ടത്. ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. സ്വാതി തിരുനാൾ അന്തരിച്ചത് ഏത് വർഷത്തിലാണ്? AD 1846 സ്വാതി തിരുനാൾ അന്തരിച്ചത്. ഡച്ചുകാർ ആദ്യം ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ രാജാവാണ് സാമൂതിരി. അപ്പോൾ സാമൂതിരിയുമായിട്ടാണ് ഡച്ചുകാർ ആദ്യമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയത്. ദീബ്രൂഖണ്ഡ് ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ദീബ്രൂഖണ്ഡ്. ദീബ്രൂഖണ്ഡും ഗുവാഹത്തിയും ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. ഇത് രണ്ടും ചോദിക്കാറുണ്ട്. തിരഞ്ഞെടുപ്പ് ദിവസം സാധാരണ രീതിയിൽ പോളിംഗ് ആരംഭിക്കേണ്ട സമയം 7 AM തിരഞ്ഞെടുപ്പ് ദിവസം സാധാരണ രീതിയിൽ പോളിംഗ് ആരംഭിക്കേണ്ടത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കാലഘട്ടം എപ്പോൾ മുതൽ എന്നാണ് കരുതപ്പെടുന്നത്? AD 1495 1575 1495 തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കാലഘട്ടം എന്ന് കരുതപ്പെടുന്നത്. ദുംബൂർ തടാകം ഏത് സംസ്ഥാനത്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ദുംബൂർ തടാകം ത്രിപുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവിയാണ് നീലത്തിമിംഗലം. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? നീലത്തിമിംഗലമാണ്. ക്രിക്കറ്റ് പിച്ചിൻ്റെ വീതി 3.05 ആണ് ക്രിക്കറ്റ് പിച്ചിൻ്റെ വീതി. തൃഷ്ണ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തൃഷ്ണ ത്രിപുര. ത്ര ഓർത്ത് വെച്ചാൽ മതി. തൃഷ്ണ വന്യജീവി സങ്കേതം PYQ ആണിത്, ത്രിപുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തച്ചോളി ഒതേനൻ ജനിച്ച സ്ഥലമാണ് വടകര. കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് തച്ചോളി ഒതേനൻ ജനിച്ചത്. തദ്ദേശ ഭാഷയിൽ മാജിയാർ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഹംഗറി. തദ്ദേശ ഭാഷയിൽ മാജിയാർ എന്നാണ് ഹംഗറി അറിയപ്പെടുന്നത്. ഹംഗറിയാണ് മാജിയാർ. ഏത് രാജ്യത്തെ വാച്ച് കമ്പനികളാണ് റാഡോ, റോളക്സ് എന്നിവ? സ്വിറ്റ്സർലൻഡിലെ വാച്ച് കമ്പനികളാണ് റാഡോയും റോളക്സും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. താഷ്കണ്ട് കരാർ ഒപ്പുവെച്ച പാക് പ്രസിഡന്റ് ആണ് അയൂബ് ഖാൻ. താഷ്കണ്ട് കരാർ ഒപ്പുവെച്ച പാക് പ്രസിഡന്റ് ആരാണ്? അയൂബ് ഖാനാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, ഒളിമ്പിക് മ്യൂസിയം എന്നിവയുടെ ആസ്ഥാനമായ ലോസെയ്ൻ ഏത് രാജ്യത്താണ്? ലോസെയ്ൻ സ്വിറ്റ്സർലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഏതിൻ്റെയൊക്കെ ആസ്ഥാനമാണ്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, ഒളിമ്പിക് മ്യൂസിയം എന്നിവയുടെ ആസ്ഥാനമായ ലോസൈൻ ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദി ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരമാണ് ന്യൂയോർക്ക്. ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യമാണ്. ദി ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം ന്യൂയോർക്കാണ്. ഈ പി എസ് സി ബുള്ളറ്റിനിലെ ചോദ്യങ്ങളെല്ലാം പ്രീവിയസ് ഇയറിൽ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളോ പി എസ് സി ചോദിക്കാൻ ഇരിക്കുന്നവയുമാണ്. അപ്പോൾ ഈ 12,500 ചോദ്യങ്ങളും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവിയാണ് നീലത്തിമിംഗലം. ഓക്കെ, ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി ഏതാണ്? നീലത്തിമിംഗലമാണ്. തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം 1888 തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ചത്. തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് എസ് എൽ പുരം സദാനന്ദൻ. തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? എസ് എൽ പുരം സദാനന്ദനാണ്. ദൂധ് സാഗർ വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഗോവയിലാണ് ദൂധ് സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗോവ. അടുത്ത ചോദ്യം. ദ്വാരകാനാഥ് ക്ഷേത്രത്തിൻ്റെ ആരാധനാമൂർത്തി, അപ്പോൾ ദ്വാരകയിൽ ആരാണ്? കൃഷ്ണനാണ്. ദ്വാരകാനാഥ് ക്ഷേത്രത്തിൻ്റെ ആരാധനാമൂർത്തി ആരാണ്? കൃഷ്ണനാണ്. തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ശിവകാശി. ഒരുപാട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശിവകാശിയിൽ പോയിട്ട് അച്ചടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഏത്? ശിവകാശി. തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ജി രാമചന്ദ്രനാണ്. തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ജി രാമചന്ദ്രൻ. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. കൂടാതെ മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രവും ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. ജിൻസെങ് എന്ന സസ്യത്തിൻ്റെ ജന്മദേശം, ജിൻസെങ് എന്ന സസ്യത്തിൻ്റെ ജന്മദേശമാണ് ചൈന. അടുത്തത് കുറച്ച് കുഴപ്പിക്കുന്ന വസ്തുതകളാണ് പറയുന്നത്. ആദ്യത്തെ വസ്തുത, നൈജർ സ്വാതന്ത്ര്യം നേടിയത് ഏത് രാജ്യത്ത് നിന്നുമാണ്? ഫ്രാൻസിൽ നിന്നുമാണ് നൈജർ സ്വാതന്ത്ര്യം നേടിയത്. നൈജർ ഫ്രാൻസിൽ നിന്നുമാണ് സ്വാതന്ത്ര്യം നേടിയത്. എന്നാൽ നൈജീരിയ സ്വാതന്ത്ര്യം നേടിയത് എവിടെ നിന്നുമാണ്? ബ്രിട്ടനിൽ നിന്നുമാണ് നൈജീരിയ സ്വാതന്ത്ര്യം നേടിയത്. അപ്പോൾ നൈജർ ഫ്രാൻസിൽ നിന്നും നൈജീരിയ ബ്രിട്ടനിൽ നിന്നുമാണ് സ്വാതന്ത്ര്യം നേടിയത്. തിരുവിതാംകൂറിൽ പണ്ട് താലൂക്കുകൾ മണ്ഡപത്തും വാതുക്കൽ എന്നും കൊച്ചിയിൽ കോവിലകത്തും വാതുക്കൽ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ മണ്ഡപത്തും വാതുക്കൽ എന്ന് തിരുവിതാംകൂറിലെ താലൂക്കുകളാണ് അറിയപ്പെട്ടിരുന്നത്. കൊച്ചിയിലെ താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് കോവിലകത്തും വാതുക്കൽ എന്നതാണ്. 100 ബയണറ്റുകളേക്കാൾ ശക്തിയുള്ളവയാണ് 4 പത്രങ്ങൾ. 100 ബയണറ്റുകളേക്കാൾ ശക്തിയുള്ളവയാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. വെടിയുണ്ടയേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ. ബാലറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ബുള്ളറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. അപ്പോൾ പത്രങ്ങളെ പറ്റി പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടും വെടിയുണ്ടയേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കണുമാണ്. അടുത്ത ചോദ്യം, ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യത്തെ റോമൻ ചക്രവർത്തിയാണ് കോൺസ്റ്റാന്റൈൻ. റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം ക്രിസ്തുമതം ആക്കിയതോ തിയോഡോസിയൻ ഒന്നാമൻ്റെ കാലത്താണ്. അപ്പോൾ രണ്ട് ഫാക്റ്റ് ഉണ്ട്. ക്രിസ്തുമതം സ്വീകരിച്ച റോമൻ ചക്രവർത്തി കോൺസ്റ്റാന്റീനും റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം ക്രിസ്തുമതം ആക്കിയത് ആരാണ്? തിയോഡോസിയൻ ഒന്നാമനുമാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനമാണ്. ജനഗണമന ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനം. അപ്പോൾ ആദ്യം ആരംഭിച്ചത് വന്ദേ മാതരമാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ, ജനഗണമനയോ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കൃഷി ചെയ്യപ്പെടുന്ന ഏക ഭക്ഷ്യ വസ്തുവാണ് ക്യാരറ്റ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കൃഷി ചെയ്യപ്പെടുന്ന ഏക ഭക്ഷ്യവസ്തു ഏതാണ്? ക്യാരറ്റാണ്. മലയാളത്തിൻ്റെ ആദി കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചീരാമനെയാണ്. മലയാളത്തിൻ്റെ ആദി കവി ആരാണ്? ചീരാമൻ. തമിഴ് ദേശത്തിൻ്റെ ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖല. മണിമേഖലയാണ് തമിഴ് ഒഡീസി എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ 3D ചിത്രമാണ് ബാനാ ഡെവിൾ. അപ്പോൾ ബാനാ ഡെവിൾ ആണ് ലോകത്തിലെ ആദ്യത്തെ 3D ചിത്രം. ബാനാ ഡെവിൾ.
ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ഏത് വർഷത്തിലായിരുന്നു? AD 1896 ആയിരുന്നു ഈഴവ മെമ്മോറിയൽ. നേരത്തെ 1896 ഒരു പ്രത്യേകത പറഞ്ഞല്ലോ, വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം. ഓക്കെ, അടുത്ത ചോദ്യം, കേന്ദ്ര പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം എന്നാണ്? ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസം. ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസമാണ് കേന്ദ്ര പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഡ്യൂറാൻഡ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യവും അഫ്ഗാനിസ്ഥാനും ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലാണ് ഡ്യൂറാൻഡ് ലൈൻ. അടുത്ത ചോദ്യം, ഹോക്കി ഗ്രൗണ്ടിന്റെ നീളം 91.4 മീറ്റർ ആണ് ഹോക്കി ഗ്രൗണ്ടിന്റെ നീളം. DNA പൂർണ്ണ രൂപം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നതാണ് DNA പൂർണ്ണ രൂപം. തനിക്ക് ശേഷം ആരെ ഗുരുവായി കണക്കാക്കാനാണ് ഗുരു ഗോവിന്ദ് സിംഗ് നിർദ്ദേശിച്ചത്? ആദി ഗ്രന്ഥത്തെയാണ്. അപ്പൊ തനിക്ക് ശേഷം ആദി ഗ്രന്ഥത്തെ ഗുരുവായി കണക്കാക്കണം എന്നാണ് ഗുരു ഗോവിന്ദ് സിംഗ് നിർദ്ദേശിച്ചത്. ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയ തുക്ലക് സുൽത്താൻ ആരാണ്? മുഹമ്മദ് ബിൻ തുക്ലക് ആണ്. ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയ തുക്ലക് സുൽത്താൻ ആരാണ്? മുഹമ്മദ് ബിൻ തുക്ലക് ആണ്. അപ്പോ അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് കോഴ്സുകളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ LDC പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് ഡെയിലി, അപ്പോൾ 25 നവംബർ മുതൽ ഡെയിലി 20 മിനിറ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത് സബ്ജക്ട് വൈസ്, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാക്ട്സ് അബൌട്ട് കേരള, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ് ടോപ്പിക് വൈസ് ആയിട്ട്, സബ്ജക്ട് വൈസ് ആയിട്ട് എല്ലാ ദിവസവും രാത്രി തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്വിസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ടോപ്പിക് വൈസ് ആണ്, ഇത് തികച്ചും ഫ്രീ ആണ്. ഓക്കെ, അടുത്തതായിട്ട് അൺഅക്കാഡമിയുടെ ഒരു കേരള PSC ചാമ്പ്യൻസ് ലീഗിനെ പറ്റിയാണ് പറയുന്നത്. LDC പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് പേപ്പറിന്റെ എക്സാം നാളെ, അതായത് 29 നവംബറിന് നടക്കാൻ പോവുകയാണ്. ഈ എക്സാമിൽ ടോപ്പിൽ വരുന്ന 30 പേർക്ക് അമ്മയുടെ ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ തികച്ചും ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും എൻറോൾ ചെയ്യുക, ഈ എക്സാം അറ്റൻഡ് ചെയ്യുക, മുന്നിലേക്ക് വരാൻ ശ്രദ്ധിക്കുക. ഓക്കെ, വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാൻ, അൺഅക്കാഡമി ഇന്നും നാളെയും മറ്റന്നാളും, അതായത് നവംബർ 28, 29, 30 ഈ 3 ദിവസങ്ങളിൽ 20 എഡ്യൂക്കേറ്റേഴ്സ് 150 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്പെഷ്യൽ ക്ലാസ് എടുക്കുകയാണ്. അൾട്ടിമേറ്റ് സ്പെഷ്യൽ ക്ലാസ് ഫെസ്റ്റിവൽ ഫോർ LDC പ്രിലിംസ്. 2021 ഫെബ്രുവരിയിൽ നടത്തപ്പെടുന്ന 10th level എക്സാമുകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൗജന്യ ക്ലാസ്സുകൾ അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും കയറി കാണുക, അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ നമ്പർ 1 എഡ്യൂക്കേറ്റേഴ്സ് എല്ലാവരും അവിടെയുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നതാണ്. അടുത്ത ചോദ്യം, ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്ക് നാഷണൽ അവാർഡ്, അതായത് ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്കുള്ള നാഷണൽ അവാർഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നർഗീസ് ദത്ത് അവാർഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് പേരിലാണ്? നർഗീസ് ദത്ത് അവാർഡ്. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം, ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? മസൂലി പട്ടണത്തിലാണ്. മസൂലി പട്ടണം, പ്രത്യേകം ശ്രദ്ധിക്കുക, ഡച്ചുകാരാണേ. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ദേവരായൻ 1-ാമന്റെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച ഇറ്റലിക്കാരനാണ് നിക്കോളോ കോണ്ടി. ദേവരായൻ 1-ാമന്റെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച ഇറ്റലിക്കാരൻ ആരാണ്? നിക്കോളോ കോണ്ടിയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ടത്. ഡേവിഡ് കോപ്പർഫീൽഡ് ആരുടെ സൃഷ്ടിയാണ്? ചാൾസ് ഡിക്കൻസിന്റെ സൃഷ്ടിയാണ് ഡേവിഡ് കോപ്പർഫീൽഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഡേവിഡ് കോപ്പർഫീൽഡ് ചാൾസ് ഡിക്കൻസിന്റെ സൃഷ്ടിയാണ്. ജോബ് ഫോർ മില്യൺസ്, വോയിസ് ഓഫ് കോൺഷ്യസ് എന്ന കൃതികൾ രചിച്ചത് VV ഗിരിയാണ്. അപ്പോൾ ജോബ് ഫോർ മില്യൺസ്, വോയിസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന കൃതി രചിച്ചത്, ഈ രണ്ട് കൃതികളും രചിച്ചത് ആരാണ്? VV ഗിരിയാണ്. ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്റ്റാമ്പ് ശേഖരണമാണ്. സ്റ്റാമ്പ് ശേഖരണത്തിന് പറയുന്ന പേര് ഫിലാറ്റലി എന്നതാണ്. അപ്പോൾ ഹോബികളുടെ രാജാവാണ് സ്റ്റാമ്പ് ശേഖരണം, ഫിലാറ്റലി എന്നാണ് സ്റ്റാമ്പ് ശേഖരണം അറിയപ്പെടുന്നത്. ജോക്കി എന്ന പദം ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുതിരപ്പന്തയവുമായി ബന്ധപ്പെട്ടതാണ് ജോക്കി എന്ന പദം. ഡോക്ടർ അംബേദ്കർ 1956 സ്വീകരിച്ച മതമാണ് ബുദ്ധമതം. ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഗോൾഡൻ ത്രഷോൾഡ് ഓർത്തിരിക്കുക, സരോജിനി നായിഡുവിൻ്റെ രചനയാണ് ഗോൾഡൻ ത്രഷോൾഡ്.
അവസാനത്തെ ചോദ്യം, കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് തകഴി ശിവശങ്കര പിള്ള. ആരാണ്? കേരള മോപ്പസാങ്, തകഴി ശിവശങ്കര പിള്ള. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ സീരീസ് 12,500 ചോദ്യങ്ങളുടെ സീരീസ് നമ്മൾ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.